രണ്ടായിരത്തിൽ ഇറങ്ങിയ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന സിനിമയിൽ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഗാനത്തോടുകൂടി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന സുരേഷ് രാമന്തളി അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നത്. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള ഒരു അനുഭവങ്ങൾ? ഇത് പ്രവാസ ജീവിതകാലത്തിൻ്റെ ഇടയിലപ്പോഴാണ്, അതായത് 2000-ലാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഈ ആ സമയത്ത് ഞാൻ മുംബൈയിലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും മറ്റ് സാഹിത്യവേദികളിലൊക്കെ കഥയും കവിതയായിട്ടൊക്കെ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധായകൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ വരുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഈ മനസ്സിലൊരു മഞ്ഞുതുള്ളിയുടെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ സിനിമയിൽ മൊത്തത്തിൽ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഇതിൽ രണ്ട് പാട്ടുകളാണ്. ഒരു പാട്ട് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസാണ്, 100 ജന്മം പിറന്നത്. അതേ ഗാനം തന്നെ കെ എസ് ചിത്രയും പാടിയിട്ടുണ്ട്. അതുപോലെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങൾ, സുജാതയാണ് ഏകദേശം 20 വർഷമായെന്ന് തോന്നുന്നു ആ പാട്ട് വന്നിട്ട് അല്ലേ. അതെ അതെ, മലയാളികളുടെ മനസ്സിൽ ഒന്നും മായാതെ നിൽക്കുന്ന ഒരു പ്രണയ ഗാനമാണ് ഈ രണ്ട് ഗാനങ്ങൾ. പ്രണയിക്കുകയായിരുന്നു നാം എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ 200 ജന്മം എന്ന് പറയുന്ന ഈ പാട്ട് മലയാളികളെന്നും ഓർത്തിരിക്കുന്ന മലയാള സിനിമയിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു ഗാനമായി തീർന്നു. എന്ത് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ആ പിന്നിലെ ചരിത്രങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ? 20 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഈ ഗാനത്തിൽ. അപ്പോൾ വളരെയധികം സന്തോഷവും അത്ഭുതമൊക്കെ തോന്നിയതാണ്. എന്നെപ്പോലുള്ള ഒരു പുതിയ എഴുത്തുകാരൻ എഴുതിയൊരു ഗാനം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെയധികം സന്തോഷകരമായി എനിക്ക് തോന്നി. എനിക്ക് തോന്നിയ മറ്റേ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ടുകൾ എല്ലാവരുടെ ഹൃദയത്തിൽ ഇന്നുണ്ട്. പക്ഷേ സുരേഷ് രാമന്തളി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അധികം ആളുകൾ അറിഞ്ഞത് ഈ പാട്ട് എഴുതിയത് ഈ രാമന്തളിക്കാരനായ സുരേഷ് ആണ് എന്നുള്ളത് അത്ര അധികം അത്ര പ്രശസ്തിയിലേക്ക് എത്തുന്നില്ല. അത് അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരു ആ സിനിമയിൽ 2000-ൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ SLDG എന്നൊരു ഓഡിയോ കമ്പനിക്കാണ് ഇതിൻ്റെ വിതരണാവകാശം കൊടുത്തിരുന്നത്. തൃശ്ശൂർ ബേസ് ചെയ്ത SLDG എന്ന ഓഡിയോ കമ്പനിക്ക്. അപ്പോൾ ആ ഓഡിയോ ഇറങ്ങിയ ആദ്യത്തെ ലോട്ടിൽ MD രാജേന്ദ്രനും ഇതിൽ 3 ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സുരേഷ് എൻ്റെ പേരും അതിനകത്തുണ്ടായിരുന്നു. സെക്കൻഡ് ലോട്ട് വന്നപ്പോൾ അന്ന് ഓഡിയോ കേസറ്റ് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇല്ല അടിച്ചു കൊടുക്കുക പ്രൊഡ്യൂസർ, ആ ഇല്ല ഒരു അല്ലെങ്കിൽ 50,000, 1,00,000 ഇല്ല അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്തതിനും പ്രൊഡ്യൂസർ അതിന് അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ 1,000 ലോട്ട് കഴിഞ്ഞപ്പോൾ 2-ാമത്തതിൽ വരുമ്പോഴേ ഈ SLDG ക്കാർ എന്നെ മനഃപൂർവ്വം മാറ്റിയാണ് ഒരു തുടക്കക്കാരനാണെന്ന് കാണിക്കുന്ന ഒരു അവഗണന. അതെ, അത് ഗാനങ്ങൾ വളരെ പോപ്പുലറായി. അപ്പോഴും ഞാൻ ഈ നാട്ടിലില്ല, ഞാൻ മുംബൈയിലായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഗൾഫിലെത്തി. അപ്പോൾ ഗാനങ്ങൾ ഇങ്ങനെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ചോദിക്കുന്നു താങ്കളുടെ പേരില്ല ഓടിയത്, ഈ രാജേന്ദ്രൻ്റെ പേരിലേക്ക് ഒതുങ്ങിപ്പോയി അങ്ങനൊരു ഒരുപാട് വർഷങ്ങൾ. പിന്നെ ഞാൻ ഗൾഫിൽ നിന്നിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ ഞാനിത് ശ്രദ്ധയപ്പെടുത്തി. അങ്ങനെ ഞാൻ SLDG ക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീൽ കൊണ്ട് സഹിക്കാം. ഓക്കെ, കാലം പിന്നിട്ട് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞിരുന്നു. ഒരു 3-4 വർഷങ്ങൾ ഏകദേശം പോയി കഴിഞ്ഞു. അപ്പോൾ SLDG എന്ന ഓഡിയോ കമ്പനി ഇല്ലാതായി, ഓഡിയോ എന്ന ബിസിനസ് അവർ നിർത്തി കഴിഞ്ഞു. അവർ അങ്ങനെ എനിക്കതും ഇത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ വർഷങ്ങളെടുത്ത് എൻ്റെ സുഹൃത്തുക്കളും അവരും ഇതൊക്കെ എടുത്തിട്ടാണ് ഈ ഗൂഗിളിലും ഇപ്പോൾ നവമാധ്യമങ്ങൾ ഇത്രയും ആക്റ്റീവായതിനു ശേഷമാണ് നിങ്ങളുടെ പേരുകൾ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത്. അതെ അതെ അതെ, അത് നവമാധ്യമങ്ങളുടെ ഒരു വരവ് തന്നെയാണ്. എൻ്റെ പേര് എനിക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിപ്പോൾ സത്യം ഓഡിയോസിൻ്റെ കയ്യിലാണുള്ളത്.
ഉള്ള പാട്ടുള്ളത്. അവർ വന്നപ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ മനസ്സിലൊരു മഞ്ഞുള്ളി എന്ന സിനിമയിലെ ഗാനരചനയ്ക്ക് ശേഷം പിന്നീട് ഗാനരചനയിലേക്ക് സിനിമാ മേഖലയിലെ ഏതൊക്കെ സിനിമകളിൽ ചെയ്യാൻ സാധ്യത കിട്ടി, അവസരങ്ങൾ ലഭിച്ചു? അങ്ങനെ മുംബൈയിലെ ജീവിതം കഴിഞ്ഞ് ഗൾഫിലെത്തിയപ്പോൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് കുറച്ചാൾ മാറി. ഞാൻ 10-13 വർഷത്തോളം പിന്നെ ഗൾഫ് ജീവിതമൊക്കെ ആയിട്ടൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ആദ്യത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അവസരം തന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു പുതുമുഖത്തിന് പുതിയ ഒരാൾക്ക് ഇതാണ് അവസ്ഥ എന്നുള്ള തിരിച്ചറിവ് ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ 2018 ഞാൻ മനസ്സിൽ ബോൺസായി എന്ന് പറഞ്ഞ സിനിമയോടെ ഞാൻ തിരിച്ചു പോയിരുന്നു. അതിൻ്റെ ഒരു നിർമ്മാതാവായിട്ട് അതിലൂടെ സംഗീത രംഗത്തേക്ക് വീണ്ടും ഒരു തിരിച്ചു വരവായിരുന്നു. പിന്നെ നിരവധി ആൽബങ്ങളും, അതെ, അതിനിടയിൽ നിരവധി ആൽബങ്ങളൊക്കെ ഞാൻ 100 ആൽബം സോങ്ങുകൾ ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ട്, ഡിവോഷണൽ ആയിട്ടും മറ്റുമായിട്ടൊക്കെ. അതുപോലെ ഈ മനസ്സിലൊരു മഞ്ഞുതുള്ളിയുടെ സ്ക്രിപ്റ്റും സാറിന് തന്നെയായിരുന്നു? അതെ അതെ, ഞാനും ഒരു ഉണ്ണി കെ ആർ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സിനിമാ ഫീൽഡിലെ സീനിയർ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പം നിലവിൽ ഒരുപാട് സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ ബോൺസായി കഴിഞ്ഞതിന് ശേഷം കൊസ്രാക്കൊള്ളി എന്ന സിനിമയിൽ 2 ഗാനങ്ങൾ ഉപയോഗിച്ചു. കൊസ്രാക്കൊള്ളിയിൽ പ്രേതപ്രം വിശ്വനാഥനായിരുന്നു സംഗീതം. അതിനുശേഷം ജയൻ പൊതുവാളുടെ തൊട്ടടുത്ത സിനിമയായ സംഭവിച്ചതെല്ലാം നല്ല അത് ഒ ടി ടിക്ക് വേണ്ടിയാണ് അതിപ്പോ അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നത്. പിന്നെ പാതി സംവിധാനം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ബസ്സിൽ വിദ്യാരം ഭാഷയുടെ സംഗീതത്തിലുള്ള ഗാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഒരു സിനിമയുടെ നിർമ്മാണത്തിലായിരുന്നു, നീഴലാഴം എന്ന ചിത്രത്തിന്റെ ഹരി വേണുഗോപാലിന്റെ സംഗീത സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അതില് ശരത്തും കെ എസ് ചിത്രയാണ് പാടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മനസ്സിലൊരു മഞ്ഞുളിക്ക് ശേഷം ഒരു നീണ്ട കാലഘട്ടത്തെ ഇടവേളയ്ക്ക് ശേഷം സജീവമായിട്ട് സിനിമാ രംഗത്തേക്ക് സിനിമയുടെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് താങ്കൾ ചൂടുറപ്പിച്ചിരിക്കുകയാണ് അല്ലേ? നിർമ്മാണത്തിലാട്ടാണെങ്കിലും അതുപോലെ തന്നെ ഗാനരചനയിലാണെങ്കിലും അതുപോലെ അഭിനയ രംഗത്തും കടന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ചില സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് മാത്രം കടന്നു വന്നത്. ശരി, കൊൺസായിൽ സംവിധായകൻ സന്തോഷ് പെരിങ്ങേത്ത് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വേഷത്തിൽ ചെയ്തത്. അതിനുശേഷം ഈ സംഭവിച്ചെല്ലാം നല്ലതിൽ ഇതില് നിഴലാഴത്തിൽ നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകന്റെ നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു പടം ഞാൻ പാട്ടുകൾ എഴുതുന്ന ജയൻ പൊതുവാളുടെ അനുരാഗത്തില് ചെയ്യുന്നുണ്ട്. അപ്പൊ കാലങ്ങൾ കാത്തിരുന്നാലും പിന്നീട് വന്നിരിക്കുന്ന ഒരു അവസരങ്ങൾ എന്ന് പറഞ്ഞാല് സിനിമയുടെ എല്ലാ മേഖലകളിലും ചൂടുറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായിട്ട് തിരിച്ചറിവെന്നൊക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ പറയാമെന്ന രീതിയിലാണ്. പിന്നെ കോവിഡ് കാരണം 2-3 വർഷങ്ങളെ സജീവമായിട്ടുണ്ട്. അതെ, കോവിഡിന്റെ സാഹചര്യത്തിൽ പുതിയ ഒരുപാട് സിനിമകൾ പുതിയ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഒ ടി ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് പുതിയ ചെറിയ ചെറിയ സിനിമകളാണെങ്കിലും ഒരുപാട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവസരങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗാനരചന രംഗത്ത് നമ്മൾ ഒരു സിനിമയിലേക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ സ്ഥാനം ഉറപ്പിക്കുക അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുവാൻ വേണ്ടി ഏറെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തില്ല, പണ്ട് ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നതായിരുന്നു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാലഘട്ടം. അതിൽ നിലനിന്ന് പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഏത് രീതിയിലാണ് നിങ്ങളുടെ കലാജീവിതത്തിൽ നിങ്ങൾ എന്ത് മാറ്റങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്? സിനിമയ്ക്ക് വന്ന മാറ്റം പോലെ തന്നെ സിനിമാ ഗാനങ്ങളിലും അതിൻ്റെ ചിട്ടവട്ടങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ന് സംഗീതം ചെയ്യുന്നു ആദ്യം, പിന്നെ പാട്ടുകൾ എഴുതുന്നു. പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. അത് ഇന്നത്തെ യുവ സംവിധായകരോ നിർമ്മാതാക്കളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സംഗീതം ചെയ്ത് അതിന് ഒപ്പിച്ചിട്ടുള്ള വാക്കുകൾ എവിടെ നിന്നൊക്കെ എടുത്തിട്ട് അത് ഫില്ല് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാത്രമേ മാറിയിരിക്കുന്നു ഗാനരചന. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ വിരളമാണ്, 6 ഒരിക്കലും ഒരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ. ജീവൻ തുടിക്കുന്ന ഗാനങ്ങളില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം കൂടുതലും സ്വീകരിക്കുന്നതും അല്ലാത്ത പാട്ടുകളെയാണ്, അതായത് ഒരു താളാത്മകമായ ഗാനങ്ങളെയാണ് കൂടുതൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയുള്ള അതിന്റെ അർത്ഥസമ്പുഷ്ടികൾ നോക്കിയിട്ട്
ഉള്ള പാട്ടുകൾ വന്നു കഴിഞ്ഞാലും അത് അധികം ശ്രദ്ധിക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതെ, അങ്ങനെ പുതിയ തലമുറയുടെ ഒരു സ്വഭാവം കൂടി ആയിരിക്കും ഒരു പക്ഷേ അത്. അതെ അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കും തോന്നുന്നു, കാരണം വെച്ചാൽ അവർ അതിനകത്ത് വരികളെ കുറിച്ചൊന്നും അത്ര ബോധവാന്മാരല്ല. അതെ, അതിനപ്പുറം മറ്റൊരു വിഷയങ്ങൾ കൂടിയുണ്ട്. നമ്മൾ വളരെ ലാളിത്യവും സൗന്ദര്യവും നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒരു സിനിമാ ഗാനത്തെ ചിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ ഇതൊരു പഴഞ്ചൻ സംവിധാനമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രവണത കാണുന്നുണ്ടോ? എന്താ അങ്ങനെ? അത് ഇന്നത്തെ യൂത്ത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതുകൊണ്ട് മലയാള ഗാനശാഖയ്ക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പുതുതായിട്ടുള്ള സംഭവങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ഗാനരംഗത്ത് മാറി നിൽക്കുകയാണ്. ശ്രീകുമാരൻ നമ്പി സാർ അടക്കമുള്ളവർ പലരും എഴുതാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എഴുത്തുകാരില്ലാതിട്ടല്ല, എല്ലാവർക്കും ആ മ്യൂസിക് അനുസരിച്ചിട്ട് വരികൾ വേണം. സംഗീത ആനുപാതികമായിട്ടുള്ള പാട്ടുകളല്ലേ സിനിമയിൽ ആവശ്യമായിട്ട് വേണ്ടത്? എഴുതാൻ നിർബന്ധിതമായി തീരേണ്ട അവസ്ഥയുണ്ടാകും അല്ലേ? അതെ, അങ്ങനെ നിർബന്ധിതമായി തീരെയാണ് എഴുത്തുകാർ. ഇപ്പോ ഇപ്പോ അങ്ങനെയുള്ള അത്തരം, അതുകൊണ്ട് തന്നെയാണ് അത്തരം പാട്ടുകളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങാതെ. സംഗീത സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവൻ ഉണ്ടാക്കിയിരിക്കുന്ന സംഗീതത്തിനനുസരിച്ചിട്ടുള്ള പാട്ടുകൾ ലഭിക്കുമ്പോഴാണ്. അപ്പൊ ഒരു പക്ഷേ ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് തന്നെ വളച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കും. ഇടയ്ക്ക് ചെറിയ കല്ലുകടി എന്നൊക്കെ പറയുമല്ലോ, ചിലപ്പോൾ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പാട്ട് ട്യൂൺ ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊരു ഗാനം കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ട്യൂണിടുമ്പോൾ സംഗീത സംവിധായകന് വേണ്ടി വാക്കുകൾ നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വരികൾ എഴുതി ചെയ്യുമ്പോൾ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പ്രക്രിയ അങ്ങനെയല്ല. ഇവർ ഒരു അതിനവിടെ നാലക്ഷരം അഞ്ചക്ഷരം കൊണ്ട് ഫില്ല് ചെയ്യാണ്, ഒരു വാക്കുകൊണ്ട് ഫില്ല് ചെയ്യാണ്. അത്തരത്തിലുള്ള ഒരു ഘടനയായി മാറി. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലും എല്ലാ ഭാഷകളിലും അല്ല എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗാനങ്ങൾ പോപ്പുലർ ആവാതെ പോകുന്നു എന്നത് ഭയങ്കര ദുഃഖസത്യമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് എത്ര പാട്ടുകളുണ്ട്? ഓർത്തു വെക്കാൻ പറ്റുന്ന പാട്ടുകളില്ല. പാടി മറന്നു പോകുന്ന പാട്ടുകൾക്കപ്പുറം ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഗാനങ്ങളും പാടി മറന്നു പോകുന്ന വെച്ചാൽ ഇപ്പൊ ഒരു ചാനൽ പ്രോഗ്രാമിന് പോലും കുട്ടികൾ പോലും പാടുന്ന പഴയ പാട്ടുകളാണ്. 80s മലയാള സിനിമയുടെ ഗാനങ്ങൾ ശാഖയുടെ വസന്തകാലമായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ സംഗീതങ്ങൾക്കും ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് അനുഭൂതികൾ നൽകുന്ന ഗാനങ്ങൾ തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തില് പാട്ട് നടന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടുന്നില്ല. അടിച്ചു പൊളിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വേഗതയായി തീർന്നില്ല. അത് ഒരു വലിയൊരു സത്യമാണ് സുരേഷ്. കാരണം നമ്മളൊരു വേഗതയുടെ യുഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ദൂരങ്ങളെല്ലാം അടുത്തായി തുടങ്ങി വിരൽത്തുമ്പിലേക്ക് ലോകം ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് ലാഗ് ചെയ്തിട്ടുള്ള പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്തൊരു തലമുറ നമുക്ക് പിറവിയെടുത്തു കഴിഞ്ഞു. അപ്പൊ സുരേഷേട്ടൻ ഇങ്ങനെ ഗാനങ്ങൾ എഴുതുന്നതോടൊപ്പം തന്നെ തിരക്കഥയും സിനിമയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് തിരക്കഥകൾ എഴുതിയിരിക്കുന്നു. മനസ്സിലൊരു മഞ്ഞുതുള്ളി ജാനകി എന്ന് പറഞ്ഞ സിനിമ വരാനിരിക്കുന്ന സിനിമയാണ്. രണ്ട് സിനിമയ്ക്കാണ് ഇത് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഏറ്റവും സന്തോഷം നൽകുന്ന മേഖല, അതായത് നമ്മളെ ഗാനരചനാ മേഖലയും തിരക്കഥയുടെ മേഖലയും അഭിനയത്തിന്റെ മേഖലയും എല്ലാം കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയിരിക്കുന്നത് ഏത് ഗാനരചന? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതും ഗാനരചനയുടെ മേഖലയിലാണല്ലോ. മനസ്സിലൊരു മഞ്ഞുതുള്ളിക്ക് ശേഷം ബോൺസായി എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചു വരുന്നത്. ബോൺസായിയുടെ നിർമ്മാതാവും അതുപോലെ തന്നെ ബോൺസായിയുമായിട്ട് ഒരുപാട് ചേർന്ന് നിന്നൊരു ആളാണ്. എങ്ങനെയായിരുന്നു ആ ബോൺസായി എന്ന സിനിമയുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും? അല്ല, ബോൺസായി ഉണ്ടാവുന്നത് ബോൺസായിയുടെ സംവിധായകൻ സന്തോഷ് പെരിങ്ങ അതൊരു കഥേൻ്റെ അടുത്ത് പറയുകയാണ്. ട്രൈബൽ ഏരിയയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവനൊരു സൈക്കിൾ വേണം നഗരത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കാനുള്ള അവൻ്റെ ശ്രമങ്ങളാണ്, അത് കണ്ടെത്താനുള്ള ഈ പയ്യൻ്റെ ശ്രമങ്ങളാണ് ആണ് ബോൺസായിയുടെ കഥ എന്നുള്ളത്. അപ്പോൾ ട്രൈബലിൽ നിന്നുള്ളൊരു പയ്യൻ ഒരു കൃത്യമായൊരു മെസ്സേജ് ഉണ്ട്, പഠനമാണ്. അങ്ങനെ ഉള്ളൊരു സിനിമയിലൂടെ അധികം വാല്യൂ, അതായത് ആർട്ടിസ്റ്റുകളില്ലാത്തൊരു സിനിമയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് മനോജ് കെ ജി എം കടന്നു വന്നു, ലെന വന്നു, സുഗത വന്നു, അതിങ്ങനെ പതുക്കെ പതുക്കെ കയറി വന്നതാണ്. അപ്പോൾ അതിൽ മൂന്ന് ഗാനങ്ങളുണ്ട്. ഒന്ന് പി ജയചന്ദ്രനാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്, കാടും കാട്ടാറും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനം പി ജയചന്ദ്രനാണ്. പിന്നെ ഒരു ഗാനം പാടിയിരിക്കുന്നത് ശ്രേയ, ബേബി ശ്രേയയാണ്. പിന്നെ ഒന്ന് മത്തായി സുനിലാണ് ഒരു ഗാനം പാടിയിരിക്കുന്നത്. അതാണ് സിനിമാ നിർമ്മാണത്തിലേക്കുള്ള ആദ്യത്തെ.
സിനിമയുടെ അഭിനയവും അതുപോലെ തന്നെ ഗാനരചനയ്ക്കും ഒക്കെ അപ്പുറം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ് സുരേഷ് ഏട്ടൻ. ഐ ജി എം ഒ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ വളരെ സജീവ പ്രവർത്തകനും ഭാരവാഹിയൊക്കെയാണ്. എന്താണ് ഐ ജി എം ഒ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷൻ ഇഗ്മോ, അതായത് പയ്യന്നൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് ഒരു സംഘടനയാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് ചെറുപുഴ ഏരിയകളിലും നമ്മൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലാണ് ഈ സംഘടന കൂടുതലും ഊന്നൽ നൽകിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാരവാഹി കൂടിയാണ് ഞാൻ ഇഗ്മോയുടെ. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് വളരെ സജീവമായി പോകുന്ന ഇഗ്മോ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് പുറം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇഗ്മോയിലൂടെ നിങ്ങൾ കലാകാരന്മാരിലേക്കും ജനങ്ങളിലേക്കും നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇഗ്മോ ഈ കോവിഡ് കാലത്തും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പഠന സഹായങ്ങൾ, ടാബുകൾ, ടെലിവിഷനുകൾ, അതുപോലെ രോഗികൾക്ക് മരുന്നുകൾ, സാമ്പത്തിക സഹായം ആവശ്യമുള്ള രോഗികളുണ്ടാകും, അവർക്ക് ക്യാഷായിട്ടും അങ്ങനെ എല്ലാ രംഗങ്ങളിലും, വീൽ ചെയറുകൾ, അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ കൂടുതലും ഊന്നൽ നൽകിയിട്ടുള്ളത്. ഇവർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷനാണ്, അത് രാഷ്ട്രീയ ചായവുള്ള സംഘടനയാണ്. എങ്കിലും നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം അതുപോലെ കലാകാരന്മാരെ, ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലൈവ് ഷോകൾ, അതായത് ഗാനങ്ങൾ, കോവിഡ് അടച്ച് വീട്ടിനകത്ത് ഇരിക്കുന്നവർക്ക് എൻജോയ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് കഴിഞ്ഞാൽ 30 പരിപാടികൾ കേരളത്തിലെ പ്രമുഖരായ ഗായകരെല്ലാം പാടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഫംഗ്ഷൻ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പരിപാടിക്കായിട്ട് സജീവമായ പ്രവർത്തനങ്ങളാണ് വളരെ സജീവമായിട്ട് നിൽക്കുന്നൊരു സംഘടന തന്നെയാണ് മലയാള സിനിമയിലെ ട്രേഡ് യൂണിയൻ സംഘടന ഇഫ്റ്റ, ഇൻഡിപെൻഡന്റ് ഫിലിം ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ. അത് സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംഘടനയുടെ കീഴിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിഴലാഴം എന്ന സിനിമയിലെ ഇവർ 80% ആൾക്കാരും ഇഫ്റ്റയുടെ മെമ്പർമാരായിരുന്നു. കാരണം കോവിഡ് കഴിഞ്ഞ് തൊഴിലില്ലാതിരിക്കുന്ന ഈ ഇഫ്റ്റയുടെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക, ഒരു സിനിമയെങ്കിലും ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അവരെ മാത്രം നമ്മൾ കൂടുതലും ഇതിനകത്തേക്ക് ചേർത്ത് സിനിമ എന്ന് പറയുന്നത് കലയും അതുപോലെ തന്നെ കച്ചവടവുമാണ്, രണ്ടും കൂടി ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. രണ്ട് തരത്തിലുള്ള സിനിമകൾ സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. കല മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്, അതിനപ്പുറം കച്ചവടത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമകളും കടന്നു വരുന്നുണ്ട്. ഏത് രീതിയിലുള്ള സിനിമയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് ഏറെ താല്പര്യം? ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഭരതൻ, പത്മരാജൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മധ്യവർത്തി സിനിമയുടെ സംവിധായകരുടെയൊക്കെ സിനിമകൾ വളരെയധികം കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. അപ്പം അത്തരം സിനിമകളോട് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാകുകയോ അടങ്ങാത്തൊരു ആവേശമുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്നാണ് അത്തരത്തിലുള്ള സിനിമകളെ കൂടെ കൊണ്ടുപോകാനാണ് താല്പര്യം. എങ്കിലും സാമ്പത്തികമായിട്ട് നിലനിൽപ്പുണ്ടെങ്കിലേ വീണ്ടും ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊമേഴ്ഷ്യലിയും ഒരു കൈ കിട്ടി സ്വീകരിക്കുന്നു, മുറുകയോടെ രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ നിഴലാളം പോലുള്ള സിനിമകൾ ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണോ? എങ്ങനെയാണ്? നിഴലാളം ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് അല്ല, അത് തോൽപ്പാവക്കൂത്ത് കളിയുടെ പശ്ചാത്തലം, തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ജീവിത പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ വരുന്ന ആരും പറയാത്ത, ഇന്ന് വരെ വരാത്ത ഒരു സബ്ജക്റ്റാണ്. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഏത് ടൈപ്പ് മൂവികളാണ് ചെയ്യാനായിട്ട് താല്പര്യം? അതായത് ഈ പറഞ്ഞ ആർട്ട് ഫിലിമുകളാണോ അതേ കൊമേഴ്ഷ്യൽ ഫിലിമുകളാണോ ഇനി മുന്നോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ല, അത്തരത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു തരംതിരിവ് ഞാൻ കാണിക്കാറില്ല. ഇപ്പം മുന്നിലാളം കഴിഞ്ഞോട് ഞാനിപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ജയൻ പൊതുവാളുടെ അനുരാഗത്തിലാണ്. പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അല്ല, അത് അഭിനയിക്കുന്നില്ല, പ്രൊഡക്ഷൻ ബേസിൽ, അത് അതിൽ അഭിനയിക്കുന്നത്. പ്രൊഡക്ഷൻ ബേസിലാവുമ്പോഴും ഈ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വലിയ കോസ്റ്റൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കാനുള്ള അതിൻ്റെ കോസ്റ്റുകൾ. അതിനപ്പുറം കാലഘട്ടം ഇപ്പോൾ സ്റ്റാർ വാല്യൂനേക്കാൾ അപ്പുറം പ്രാദേശികമായി ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കച്ചവട സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിനപ്പുറം നമുക്ക് ഇപ്പോൾ സാധ്യതകളുടെ ഒരു ലോകമാണത്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നു, എങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു?
തീർച്ചയായും അത്ര നല്ല കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ ആദ്യ സിനിമ ബോൺസായി ആയാലും എല്ലായിടത്തും എത്തുമ്പോൾ അവിടെ എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ ഉണ്ട്. സൗഹൃദങ്ങളിൽ നിന്നാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അല്ലേ കൂടുതലും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വരികയാണ് തീർച്ചയായും അവരായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് ഗാനങ്ങൾ സുരേഷ് രാമതള്ളിയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ തിരക്കഥകളും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അതുപോലെ തന്നെ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ മനോഹരമായ കലാശില്പങ്ങൾ നിങ്ങളുടെ കൈകളിലൂടെ പിറവിയെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രണയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രണയത്തിൻ്റെ നിത്യസുന്ദരമായ ഗാനങ്ങൾ സമ്മാനിച്ച സുരേഷ് രാമതള്ളി എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു എഴുത്തുകാരനായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.